അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിനോടനുബന്ധിച്ച് റഹ്മാനീസ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി വോയിസ് ഓഫ് റഹ്മാനിയയിലൂടെ നമുക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമൊക്കെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ. നബി തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇതൊരു കാരണമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സാഹിത്യ ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥരചനകൾ, പ്രഭാഷണങ്ങൾ, കവിതകൾ, അതേപോലെ തന്നെ മറ്റു ഒരുപാട് വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനം അത് പരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ഒരാൾക്കും തന്നെ അത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ഇവിടെയും നമ്മൾ ശ്രമിക്കുന്നത് അവിടുത്തെ ശരീരത്തെക്കുറിച്ച് ചെറുതായൊന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്, അവിടുത്തെ ശരീരത്തെക്കുറിച്ച് മഹത്തുക്കളായ സ്വഹാബാക്കൾ നമുക്ക് എല്ലാം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം, അവിടുത്തെ ശരീരത്തിൻ്റെ ആകൃതി, അവിടുത്തെ കണ്ണിനെക്കുറിച്ച്, കാതിനെക്കുറിച്ച്, കൈകാലുകളെക്കുറിച്ച്, തലയെക്കുറിച്ച്, മുടിയെക്കുറിച്ച് എല്ലാം സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും പൂർണ്ണമല്ല. മുൻകാല പ്രവാചകന്മാരൊക്കെയും അവരുടെ സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പ്രവാചകന്മാർക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്തൊരു സംഗതി സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെന്ത് പറയാം? ഏതായിരുന്നാലും നമുക്കൊരു ശ്രമം നടത്താം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, وَأَحْسَنُ مِنْكَ لَمْ تَرَ قَاطُ عَيْنِي وَأَجْمَلُ مِنْكَ لَمْ تَلِدِ النِّسَاءُ. നബിയെ, അങ്ങയേക്കാൾ സുന്ദരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നബിയെ, അങ്ങയേക്കാൾ സുമുഖനായ ഒരാളെ ഒരു സ്ത്രീയും തന്നെ പ്രസവിച്ചിട്ടുമില്ല എന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് പാടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അഥവാ ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത എത്തിയത് ഇൻസാനുൽ കാമിൽ എന്ന് ഏത് കാര്യത്തിലും, സ്വഭാവത്തിലാണെങ്കിലും സംസ്കാരത്തിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ ശാരീരിക സൗന്ദര്യത്തിലാണെങ്കിലും ശരി, ഏതൊരു വിഷയത്തിലും പൂർണ്ണനായിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ജാബിർ ബിനു സമുറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ ഉൽഹിയാനിൻ وعليه حلة حمراء فجعلت انظر اليه والى القمر فله عندي احسن من القمر. ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പൂർണ്ണ ചന്ദ്ര ദിനത്തിൽ 14-ാം രാവിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അങ്ങനെ فجعلت انظر اليه والى القمر, ഞാൻ നബി തങ്ങളിലേക്കും പൂർണ്ണ ചന്ദ്രനിലേക്കും ഞാൻ ഇങ്ങനെ ഇടക്കിടെ നോക്കി. ഫലഹു ഇന്ദി അഹ്സനു മിനൽ ഖമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ പ്രകാശം കൊണ്ട് പൂരിതമായി നിൽക്കുന്ന ആ ചന്ദ്രനേക്കാൾ എനിക്കേറ്റവും പ്രകാശവും എനിക്കേറ്റവും സൗന്ദര്യവുമായി തോന്നിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എന്ന് ബഹുമാനപ്പെട്ട ജാബിർ ബിനു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള വർണ്ണന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ശരീര സൗന്ദര്യം അത് എത്രമാത്രമുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു കൂടുതൽ കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബഅതൻ വലൈസ ബിത്തവിൽ വലാ ബിൽ ഖസീർ ഹസനൽ ജിസ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നീണ്ട ഒരാളോ എന്നാൽ പറ്റേ ചെറിയ ഒരാളോ അല്ല, പിന്നെയോ രണ്ടിൻ്റെയും മധ്യത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹസനൽ ജിസ്മ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വളരെ സൗന്ദര്യമുള്ളതായിരുന്നു എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം ഖിദ്മ ചെയ്തു കൊടുത്ത മഹാ സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലുപ്പത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മറ്റാരെങ്കിലും നടക്കുകയാണ് എങ്കിൽ അവരിൽ നിന്നൊക്കെ ഏറ്റവും മേലെയായി ഏറ്റവും ഉയരം കൂടിയതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അനുഭവപ്പെടുക. അതേപോലെ തന്നെ ആരുടെയെങ്കിലും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ അവരെക്കാളൊക്കെയും അഥവാ കൂടെ ഇരിക്കുന്നവരെക്കാളൊക്കെയുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലായിരിക്കും മുകളിൽ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അബു തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അബിയല്ല മലിഹൻ മുഖസ്സദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളുവെളുത്ത അഴകുള്ള വടിവൊത്ത ശരീരപ്രകൃതിയുള്ള ആളായിരുന്നു നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട ഹിന്ദ് ബിനു ഹാല റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്മൻ മുഫഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിതമായ തടി ഉള്ള ആളായിരുന്നു, അഥവാ കൂടുതൽ തടിയോ കൂടുതൽ നീളമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല, മിതമായ രൂപത്തിലായിരുന്നു അവിടുത്തേതുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളുപ്പ്, ശരീരത്തിൻ്റെ വെളുപ്പ് എന്ന് പറയുന്നത് അത് വളരെ കണ്ടാൽ വെറുപ്പ് തോന്നിക്കുന്ന രൂപത്തിലുള്ള വെളുപ്പല്ല, മറിച്ച് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലിരിക്കുകയാണ് എങ്കിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരാളായിട്ട് പ്രകടമായിരുന്നു. അലീമുൽ ഹാബ ലഹ്മുൽ റഇസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഗാംഭീര്യമുള്ള ആളായിട്ട് ഒരു തലയെടുപ്പുള്ള ആളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവപ്പെടുമായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഗാംഭീര്യമുള്ള ആളായിട്ടാണ് തോന്നുക, എന്നാലാവട്ടെ അടുത്ത് ഇടപഴകുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തിടപഴകുകയാണ് എങ്കിൽ വളരെയേറെ നബി തങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് അവിടത്തെക്കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ മുഖത്തെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കേണ്ടതുണ്ട്. കാരണം സൗന്ദര്യത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് തന്നെ മുഖത്താണല്ലോ. അവിടുത്തെ മുഖത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് സഹാബാക്കൾ ചന്ദ്രനോടും സൂര്യനോടുമൊക്കെ അവിടുത്തെ മുഖത്തിൻ്റെ പ്രകാശത്തെ ഉപമിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ബറാഉബിനു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, അക്കാന വജ്ഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലു സൈഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വാളുപോലെയായിരുന്നോ അഥവാ നീണ്ടതും അതേപോലെ തന്നെ വാളുപോലെ തിളക്കമുള്ളതുമൊക്കെ ആയിരുന്നോ എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ബറാഉബിനു ആസിബ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, ലാ ബൽ മിസ്ലൽ ഖമരി, വാളുപോലെ നീണ്ടതല്ല, അതല്ലെങ്കിൽ വാളുപോലെ തിളങ്ങുന്നത് മാത്രമല്ല, മറിച്ച് മിസ്ലുൽ ഖമരി, ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. അതേപോലെ തന്നെ ചന്ദ്രന് ഒരു വൃത്താകൃതിയാണല്ലോ, ആ വൃത്താകൃതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം
വലിയ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എന്ന് മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് ചന്ദ്രൻ്റെ പ്രത്യേകത? ചന്ദ്രൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് നല്ല വലിയ സൗന്ദര്യമുണ്ട്, അതേപോലെ തന്നെ നല്ല പ്രകാശമുണ്ട്. ആ പ്രകാശത്തിലേക്ക് നമുക്ക് നോക്കാൻ കഴിയും. അത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഒരിക്കലും തന്നെ മഞ്ഞളിക്കുന്നില്ല, വേദനിക്കുന്നില്ല. നമുക്ക് ചന്ദ്രൻ്റെ പ്രകാശത്തിലേക്ക് ശരിക്ക് നോക്കാൻ കഴിയും. ഭൂമിയെ അത് പ്രകാശപൂരിതമാക്കുകയും ചെയ്യും. എന്നതുപോലെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എന്ന് സഹാബാക്കൾ നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു ഷൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സൗന്ദര്യമുള്ളതായി ഒരാളെയും തന്നെ ഒന്നിനെയും തന്നെ ഞാൻ കണ്ടിട്ടില്ല. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി, സൂര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തുകൂടെ സഞ്ചരിക്കും പോലെ അനുഭവപ്പെടുമായിരുന്നു. അതുപോലെയുള്ള പ്രകാശമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവിടുത്തെ മുഖത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ലം യകുൻ ബിൽ മുത്തഹമി വലാ ബിൽ മുകൽസമി വകാന ഫീ വജ്ഹിഹി തദ്വീറുൻ അബിയള്ളു മുഷറബുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വളരെ നീണ്ടതായിരുന്നില്ല, ലാ ബിൽ മുത്തഹമി വളരെ നീണ്ടതായിരുന്നില്ല, എന്നാൽ വലാ ബിൽ മുകൽസമി പറ്റേ വട്ടമുഖവും അല്ല. പിന്നെയോ വക്കാന ഫീ വജ്ഹിഹി തദ്വീറുൻ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന് ഒരു വൃത്താകൃതി, ഒരു ഗോളാകൃതി ഉണ്ടായിരുന്നു. ആ ബിയള്ളു മുഷറബുൻ, അതേപോലെ തന്നെ ഇളം ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത് എന്നത്. മുഖത്തിൻ്റെ വൃത്താകൃതി എന്ന് പറയുന്നത് അറബികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ തന്നെയായിരുന്നു അവിടുത്തെ സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്നത് എന്ന്. അതേപോലെ തന്നെ അവിടുത്തെ നെറ്റിയെക്കുറിച്ചും അതിലുള്ള ഓരോ രോമങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. വാസിഉൽ ജബീൻ അസജ്ജുൽ ഹവാജിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടം വിശാലമായിരുന്നു. അതേപോലെ തന്നെ നേരിയ പുരികം ഉള്ള ആളായിരുന്നു. ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ നെറ്റിത്തടത്തെക്കുറിച്ചും അതിൻ്റെ പ്രകാശത്തെക്കുറിച്ചുമൊക്കെ പാടിയത് ഇങ്ങനെയാണ്, മതായ ബദു ഫിൽ ലൈലിൽ ബഹീമി ജബീനുഹു യലഹു മിസ്ല മിസ്ബാഹി ദുജൽ മുതവഖിദി. ഇരുളുള്ള രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടം പ്രകടമാവുകയാണ് എങ്കിൽ ഇരുട്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടം ഉണ്ടായിരുന്നു എന്ന് മഹാനായ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. എത്ര വലിയ മനോഹാരിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, എത്ര വലിയ സൗന്ദര്യമാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ണിനെ ഒരിക്കലും തന്നെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണാവട്ടെ മനോഹരമായ സുന്ദരമായ കണ്ണുകളായിരുന്നു. അത് അജുൽ ഐനൈൻ തവീലു ഷിഖുൽ ഐനൈൻ, കണ്ണിൻ്റെ കൃഷ്ണമണി, കണ്ണിൻ്റെ കറുപ്പ് അത് വളരെയേറെ കറുത്തതായിരുന്നു. അതേപോലെ തന്നെ തവീലു ഷിഖുൽ ഐനൈൻ, രണ്ട് കണ്ണിൻ്റെ ഇരുഭാഗങ്ങളും വിശാലമായിരുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി വളരെ കറുത്തതും കണ്ണിൻ്റെ രണ്ടു ഭാഗങ്ങൾ വിശാലമായതും കണ്ണിൻ്റെ ഉള്ളിലുള്ള വെളുപ്പ് ഭാഗം, ആ വെളുപ്പ് ഭാഗത്ത് നുബുവത്തിൻ്റെ അടയാളമെന്നോണം അവിടെ ചെറിയ ചുവന്ന ഞരമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പുരികരോമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്നു. ദാത്ത അഹദബിൻ ഖവീല, ഇമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമകൾ വലുതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ നോക്കുന്ന ആളുകൾക്ക് നബി തങ്ങൾ സുറുമ
ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നിപ്പോക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുറുമയൊന്നും ഇട്ടിട്ടുണ്ടാവുകയില്ല. അതേപോലെ തന്നെ പകലിൽ കാണുന്നത് പോലെ തന്നെ, പകൽ വെളിച്ചത്തിൽ കാണുന്നത് പോലെ തന്നെ ഇരുട്ടിലും രാത്രിയുടെ ഇരുട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ നബി തങ്ങളുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്, കണ്ണിൻ കൊണ്ട് മുന്നോട്ട് കാണും പോലെ തന്നെ, മുന്നിലുള്ളത് കാണും പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിലുള്ളതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് അവിടുന്ന് തന്നെ പലപ്പോഴായി സഹാബാക്കളോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ ഒരു ഭാഗം മാത്രം തിരിഞ്ഞു നോക്കുകയില്ല, പിന്നെയോ പൂർണ്ണമായിട്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നത്. ഹാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം താഴോട്ടായിരുന്നു. അധിക സമയവും മേൽപോട്ട് അഥവാ ആകാശത്ത് നോക്കുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയിരുന്നത് താഴ്ഭാഗത്തേക്കായിരുന്നു. ജുല്ലു നദ്രിഹി അൽ മുലാഹള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധിക നോട്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനെ നോക്കുകയാണെങ്കിലും അതൊരു നിരീക്ഷണമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് സൗന്ദര്യങ്ങൾ അവിടുത്തെ കണ്ണിനെ കുറിച്ച് വർണ്ണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ ഭാഗത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് തലയും അതേപോലെ തന്നെ തലമുടിയും താടിയും അതിലെ മുടിയും ഒക്കെ. ഇത് നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലും താടിയിലുമായി, നബി തങ്ങളുടെ തലയിലും താടിയിലുമായി എത്ര നരച്ച മുടികളുണ്ടായിരുന്നു അതുവരേക്കും സഹാബാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അഥവാ ഒന്നും തന്നെ സഹാബാക്കൾ വിട്ടുപോയിട്ടില്ല. അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച ആളുകളായിരുന്നു, അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ ശ്രമിച്ച ആളുകളായിരുന്നു സഹാബാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയെക്കുറിച്ചും മുടിയെക്കുറിച്ചും ഒക്കെ പറയുന്നത് അതേപോലെ തന്നെ കസീറ ശഅർ, ധാരാളം മുടിയുള്ള, അതേപോലെ തന്നെ കറുത്ത മുടിയുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങളുടെ മുടി ചിലപ്പോൾ ചെവിയുടെ പകുതി ഭാഗത്തേക്കും വേറെ ചിലപ്പോൾ ചെവിക്കുറ്റിയിലേക്കും മറ്റു ചിലപ്പോൾ പിരടിയിലേക്കും ഒക്കെ എത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും അവിടുന്ന് അങ്ങോട്ട് ഒരിക്കലും തന്നെ ചുമലിൻ്റെ അങ്ങോട്ട് ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഇറങ്ങിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, മാ അദത്തു ഫീ റഇസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലഹയ്യതിഹി ഇല്ലാ 14 ശഅറത്തൻ ബൈളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലും താടിയിലുമായി 14 രോമങ്ങൾ നരച്ചതായിട്ടേ ഞാൻ എണ്ണിയിട്ടുള്ളൂ, അത്രേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. വേറെ ചില ഹദീസിൽ 17 എന്ന് കാണുന്നുണ്ട്. ഏതായിരുന്നാലും 20 അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലും താടിയിലുമായിട്ട് നരച്ച മുടി ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയിലും താടിയിലുമൊക്കെയായി ധാരാളം എണ്ണ തേക്കാറുണ്ടായിരുന്നു, എണ്ണ ധാരാളം തേക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജാബിർ ബിനു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദദ്ദഹന റഅസഹു ലം യറ മിൻഹു ശൈബൻ വഇദാ ലം യദ്ദഹിൻ റുഇയ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയിൽ എണ്ണ പുരട്ടിയാൽ നബി തങ്ങളുടെ നര ഒരിക്കലും തന്നെ പ്രകടമായിരുന്നില്ല. എന്നാൽ തലയിൽ എണ്ണ പുരട്ടിയിട്ടില്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നര പ്രകടമാവുകയും ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജാബിർ ബിനു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ തന്നെ കാന യസ്തരീഹു ലിഹ്യതഹു കഥു ലിഹ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി അത് തിങ്ങിയ താടിയായിരുന്നു. അതേപോലെ തന്നെ ആ താടിയെ എപ്പോഴും ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ഇങ്ങനെ വാർന്ന് ചീകി ഒപ്പിച്ചു വെക്കാറുണ്ടായിരുന്നു. ഈ ഒരു പിടുത്തത്തിൽ കയ്യിൽ ഒതുങ്ങാവുന്ന രൂപത്തിലുള്ള നീളത്തിലായിരുന്നു അവിടുത്തെ താടി എന്നൊക്കെയും നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും മനോഹരമായ
ചീകി ഒതുക്കി വെച്ച് നിൽക്കുന്ന ഒരു പിടുത്തത്തിൽ കിട്ടാവുന്ന രൂപത്തിലുള്ള മനോഹരമായ താടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിനെ കുറിച്ചും സഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അഖ്നൽ ഇർനൈൻ ലഹു നൂറുൻ യഅലു യഹ്സബുഹു മൻ ലം യതഅമ്മൽഹു അശമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്ക് ഉയർന്ന ചരിഞ്ഞ മൂക്കായിരുന്നു. ലഹു നൂറുൻ യഅലു, അതിൽ അതിൻ്റെ മുകളിൽ ഒരു പ്രകാശം പ്രകടമായിരുന്നു. യഹ്സബുഹു മൻ ലം യതഅമ്മൽഹു അശമ്മ, പ്രഥമ ദൃഷ്ട്യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മൂക്കുള്ള ആളാണ് എന്ന് തോന്നിപ്പോകും. പക്ഷേ വലിയ മൂക്കല്ല, പാകത്തിന് തന്നെയായിരുന്നു അവിടുത്തെ എല്ലാ അവയവങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അവിടുത്തെക്കുറിച്ച്, അവിടുത്തെ വായയെക്കുറിച്ച്, അവിടുത്തെ പല്ലിനെക്കുറിച്ച്, അവിടുത്തെ ചുണ്ടിനെക്കുറിച്ച് മാഷാല്ലാ സഹാബാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലിഉൽ ഫം, അതേപോലെ തന്നെ മുഫല്ലജുൽ അസ്നാൻ, വായ വിശാലമുള്ളത്, അതേപോലെ തന്നെ പല്ല് തിളങ്ങുന്നത്, ഇതൊക്കെയായിരുന്നു വിശാലമായ വായ. അറബികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്ടമുള്ള, വലിയ താല്പര്യമുള്ളതാണ്. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മുഫല്ലജുൽ അസ്നാൻ, വെളുവെടുത്ത തിളങ്ങുന്ന പല്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ പല്ലിൻ്റെ പ്രകാശം പുറത്തേക്ക്, പല്ലിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് പ്രകടമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വെളുവെളുത്ത, മൂർച്ചയുള്ള, അകന്ന് നിൽക്കുന്ന പല്ലുകളായിരുന്നു അവിടുത്തെ പല്ലുകൾ. അതേപോലെ തന്നെ അവിടുത്തെ ചുണ്ടിനെക്കുറിച്ചും പറയുന്നത്, അവിടുത്തെ ചുണ്ട് മനോഹരമായ ചുണ്ടായിരുന്നു, തൊടുത്തൊടുത്ത ചുവന്ന ചുണ്ടുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മീശ വെട്ടി ഒതുക്കി വച്ചാൽ അവിടുത്തെ ചുണ്ടിൻ്റെ ചുവപ്പ് പ്രകടമായിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒത്ത, എല്ലാ സൗന്ദര്യവും അടങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അവിടുത്തെ പിരടിയെക്കുറിച്ചും കവിളിനെക്കുറിച്ചും കഴുത്തിനെക്കുറിച്ചുമൊക്കെ സഹാബാക്കൾ പറയുന്നു, സഹലുൽ ഹദ്ദൈൻ, മിനുമിനുസ്സമുള്ള കവിളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കാന ഉനുഖുഹു ജീദു ദുമ്യത്തിൻ ഫി സഫായിൽ ഫില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്താവട്ടെ വെള്ളി നിറത്തിലും ആനക്കൊമ്പ് പോലെ മൃദുലവുമായ കഴുത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അധികം നീണ്ടതോ പറ്റേ ചെറുതിയതോ ആയതല്ലാത്ത ഒത്ത രൂപത്തിലുള്ള, മിതമായ രൂപത്തിലുള്ള കഴുത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബഈദു മാ ബൈനൽ മങ്കിബൈൻ, രണ്ട് ചുമലുകൾ വിശാലമായ ചുമലുകളായിരുന്നു. ആ ചുമലുകളിൽ തന്നെ രോമാവൃതം ഉണ്ടായിരുന്നു. രണ്ട് ചുമലുകൾ വിശാലമായിരുന്നു, അതിൽ രോമങ്ങൾ ഉണ്ടായിരുന്നു. ആ ചുമലിലാവട്ടെ പ്രവാചകത്വ മുദ്രയും ഉണ്ടായിരുന്നു. പ്രവാചകത്വ മുദ്രയുണ്ടായിരുന്നു, നുബുവത്തിൻ്റെ അടയാളമെന്നോണം ഒരു മുദ്രയുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ. അത് മാടപ്രാവിൻ്റെ മുട്ടയുടെ വലുപ്പത്തിലുള്ള മാംസമാണെന്നും, അല്ല ഷഅറാത്തുൻ മുജ്തമിഅത്തുൻ, അല്ലെങ്കിൽ രോമാവൃതമായ ഒരു ഭാഗമാണ് എന്നുമൊക്കെ നമുക്ക് സഹാബാക്കൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചും അവിടുത്തെ വയറും വളരെ സമമായിരുന്നു. സവാഉൽ ബത്നി വസ്സദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചും വയറും സമമായിരുന്നു. അഥവാ വയറ് ഉന്തിയതോ അല്ലെങ്കിൽ നെഞ്ഞ് താന്നതോ അങ്ങനെയൊന്നുമല്ല, അതൊക്കെയും ഒരു സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. വയറ് ഉന്തിയത്, അതേപോലെ തന്നെ നെഞ്ഞ് താന്നത് അങ്ങനെയല്ല. സവാഉൽ ബത്നി വസ്സദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറും നെഞ്ഞും സമമായിരുന്നു എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ അരിസദിയൈനി വൽ ബത്ൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലയിലോ അവിടുത്തെ പള്ളയിലോ ഒരിക്കലും തന്നെ രോമങ്ങൾ ഉണ്ടായിരുന്നില്ല, അത് രോമരഹിതമായിരുന്നു എന്ന് കാണുന്നു. അതേപോലെ തന്നെ വയറിന് മൂന്ന് ചുരുളുകൾ ഉണ്ടായിരുന്നു. ഒരു ചുരുൾ അരയുടുപ്പിൽ അഥവാ മുണ്ടെടുക്കുമ്പോൾ അത് അപ്രത്യക്ഷമാവുകയും മറ്റു രണ്ടെണ്ണം പ്രത്യക്ഷമാവുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ
അവിടുത്തെ നെഞ്ച് വിശാലമായ നെഞ്ചായിരുന്നു. നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ ഒരു വര പോലെ, നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ ഒരു വര പോലെ കേശം, രോമമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അഷ്അറു ദിറഅൈനി വൽ മൻകിബൈനി വ ആലി സദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചിൻ്റെ മേൽഭാഗത്തും ചുമലിലും മുഴങ്കൈയിലുമൊക്കെ രോമങ്ങളുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകാലുകളും അവിടുത്തെ പേശികളും, അതേക്കുറിച്ചും സഹാബാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഷഫ്നുൽ കഫൈൻ, ഷത്നുൽ കഫൈനി വൽ ഖദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കഫുകളും കദമുകളും മാംസം നിറഞ്ഞതായിരുന്നു. അഥവാ അത് വളരെ മാംസമില്ലാതെ ഒട്ടിയ രൂപത്തിൽ എല്ല് പ്രകടമാകുന്നതൊന്നല്ല, മാംസം തിങ്ങി നിൽക്കുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകാലുകൾ. അതേപോലെ തന്നെ റഹ്ബുർ റഹ, ഉള്ളൻ കൈ വളരെ വിശാലമായിരുന്നു, വിശാലമായ ഉള്ളൻ കൈയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മസിസ്തു ദീബാജൻ വല ഹരീറതൻ അലിയന മിൻ കഫ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഫിനേക്കാൾ മൃദുലമായ മിനുസമുള്ള ഒരു പട്ടും തന്നെ ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് മഹാനായ അനസ് ഇബ്ന് മാലിക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ സുഗന്ധ വിൽപ്പനക്കാരൻ്റെ കൈ പോലെയായിരുന്നു, അഥവാ എപ്പോഴും അതിൽ സുഗന്ധം ഉണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ തലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ വെച്ചിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിയെ മറ്റു കുട്ടികൾക്കിടയിൽ നിന്ന് തിരിച്ചറിയാമായിരുന്നു. ആ കുട്ടിയുടെ തലയിൽ അനുഭവപ്പെടുന്ന സൗന്ദര്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ സ്പർശിച്ചതിൻ്റെ പേരിൽ ആ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് അടിച്ചു വീശുന്ന പരിമളം കാരണത്താൽ കുഞ്ഞിനെ തിരിച്ചറിയാമായിരുന്നു എന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതേപോലെ തന്നെ യസീദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ എനിക്ക് മഞ്ഞിനേക്കാൾ തണുപ്പുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കക്ഷം ഒരിക്കലും തന്നെ നിറവ്യത്യാസം ഉണ്ടായിട്ടില്ല. ശരീരത്തിലുള്ള അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ നിറം പോലെ തന്നെ കയ്യിനുണ്ടായിരുന്ന അതേ നിറം തന്നെ കക്ഷത്തിനും ഉണ്ടായിരുന്നു. അഥവാ സാധാരണ ജനങ്ങളുടെ കക്ഷഭാഗത്ത് ഒരു നിറവ്യത്യാസം, ഒരു കറുപ്പ് ഉണ്ടാകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുണ്ടായിരുന്നില്ല. നുബുവത്തിൻ്റെ അടയാളമെന്നോണം അതൊരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വെളുവെളുത്ത കാലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. തടിച്ച വെളുവെളുത്ത പിൻഭാഗം, ഇറച്ചി കുറഞ്ഞതായ, അതേപോലെ തന്നെ കണങ്കാല് വെട്ടിത്തിളങ്ങുന്ന രൂപത്തിലായിരുന്നു. പാദങ്ങൾ വിശാലമായിരുന്നു, കാൽ തണ്ട ലോലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. കൈകാലുകളുടെ വിരലുകൾ ഒരൊത്ത വലുപ്പത്തിലായിരുന്നു, പാകമായ വലുപ്പത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകാലുകളുടെ വിരലുകൾ എന്ന്. അതേപോലെ തന്നെ പേശികളും മറ്റുമൊക്കെയും മാംസ നിബിഡമായിരുന്നു, നല്ല ഫലമുള്ളതും മാംസ നിബിഡവും ഒക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ പേശികളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അവിടുത്തെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സുഗന്ധത്തെക്കുറിച്ച്, അവിടുത്തെ വിയർപ്പിനും വലിയ സുഗന്ധമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കാന അറഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുലുഇ സാഫിയൻ അബ്യദുൽ ലൗൻ റൈഹതുഹു കൽമിസ്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ആ വിയർപ്പ് മുത്തുമണികളെ പോലെയായിരുന്നു. അതേപോലെ തന്നെ അബ്യദുൽ ലൗൻ റൈഹതുഹു കൽമിസ്ക്, നല്ല വെളുത്ത മുത്തുമണികളെ പോലെ സുന്ദരമായിരുന്നു അവിടുത്തെ വിയർപ്പ്. റൈഹതുഹു കൽമിസ്ക്, കസ്തൂരി പോലെ സുഗന്ധമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിനെ എന്ന് സഹാബാക്കൾ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ശമിംതു അംബറൻ ഖത്തു വലാ മിസ്കൻ വലാ ശൈഅ അത്യബ മിൻ
ദീഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുഗന്ധം, നബി തങ്ങളിൽ നിന്ന് പ്രകൃതിദത്യാ ഉണ്ടാകുന്ന ആ ഒരു സുഗന്ധത്തിന് അംബറോ അല്ലെങ്കിൽ കസ്തൂരിയോ അവിടത്തേക്ക് എത്തുകയില്ല. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകൃതിദത്തമായ ആ വിയർപ്പിന് അത്രയേറെ സുഗന്ധമായിരുന്നു. അംബറിനേക്കാളും അതേപോലെ തന്നെ കസ്തൂരിയേക്കാളും ഒക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിന് സുഗന്ധമുണ്ടായിരുന്നു എന്ന് മഹത്തുക്കളായ സഹാബാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമുനീരിനെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമുനീരിനും വലിയ സുഗന്ധമുണ്ടായിരുന്നു എന്ന് സഹാബാക്കൾ പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഉമുനീരിന് വലിയ ഷിഫ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമുനീര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം, അതും നമ്മൾ പ്രത്യേകമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വേഗത്തിൽ നടക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഭൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചുരുട്ടപ്പെട്ട് കൊടുത്തതുപോലെയുണ്ട്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുമ്പോൾ നബി തങ്ങളോടൊപ്പം നടന്നെത്താൻ ഞങ്ങൾ പണിപ്പെടും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ സാധാരണ നടത്തമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്നത്. അഥവാ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്നെത്താൻ മറ്റുള്ള ആളുകൾക്ക് സാധിക്കുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പീഡില ആയിരുന്നു നബി തങ്ങളുടെ നടത്തം. എന്നാൽ നബി തങ്ങളാവട്ടെ വളരെ സാധാരണ നടത്തത്തിലായിരുന്നു, പക്ഷേ മറ്റുള്ളവർക്ക് നബി തങ്ങളുടെ കൂടെ എത്താൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ നടക്കുമ്പോൾ മുഗൾ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരും പോലെ മുന്നോട്ട് ചാഞ്ഞ് ചെരിഞ്ഞ് ഒരു നടത്തമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നബി തങ്ങൾക്ക് ഒരിക്കലും തന്നെ നിഴൽ ഉണ്ടായിട്ടില്ല. ഏത് സമയത്ത് ആര് നബി തങ്ങളുടെ കൂടെ നടക്കുകയാണെങ്കിലും നബി തങ്ങൾക്ക് നിഴൽ കണ്ടതായിട്ട് ഒന്നും തന്നെയില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലിൽ നബി തങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകൾ ചവിട്ടിയാൽ അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിനിക്ക് പറ്റാത്ത ഒന്നാണ് എന്ന് അത്രയേറെ സംശുദ്ധനാക്കിയിരിക്കുന്നു അല്ലാഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും. ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞതൊന്നും എവിടെയും എത്തിയിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞതാണ് നബി എന്ന് നമ്മളൊട്ട് മനസ്സിലാക്കും വേണ്ട. ഇതിൻ്റെയും എത്രയോ അപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീര സൗന്ദര്യം. അവിടുത്തെ നമുക്ക് ഉറക്കിലും അല്ലാത്തപ്പോഴൊക്കെയും കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.